കൊല്ലുന്ന മകനറിയില്ലെങ്കിലും കൊല്ലപ്പെടുന്ന മകനറിയാമായിരുന്നു സഹോദരന്റെ അമ്പേറ്റാണ് താൻ പിടയുന്നതെന്ന്. ഇത്രയും വേദന നിറഞ്ഞ ഒരു രംഗം ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അസ്തമയ സൂര്യനെ നോക്കി സന്ധ്യാവന്ദനം ചെയ്യാനായി കർണൻ ഗംഗയുടെ തീരത്തെത്തി. ഏങ്ങലും വിങ്ങലും വിതുമ്പലുമായി കുന്തി കർണന്റെ അമ്മയാണെന്നുള്ള ആ സത്യം പറഞ്ഞു. വിരഹിയായ പുത്രനും ചില വിരഹിണിയായ അമ്മയും തമ്മിലുള്ള വാദപ്രതിവാദം. സ്വന്തം അമ്മയെ രാജമാതാവെന്ന് വിളിച്ച് ഈ വൃദ്ധ മനസ്സിനെ നീ ജ്വലിക്കുന്ന കനലാക്കരുത് മോനെ. അമ്മ അമ്മയെന്ന് വിളിക്കുന്നതിനുള്ള എന്തധികാരവുമായാണ് നിങ്ങൾ ഒരു സങ്കോചവുമില്ലാതെ എന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഈ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിച്ചത് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ശത്രുക്കൾ പോലും ചെയ്യാത്ത അക്ഷന്തവ്യമായ ശിക്ഷയാണ് നിങ്ങൾ എനിക്ക് നൽകിയത്. കർണന്റെ വാക്കുകൾ കേട്ട് കുന്തി ഹൃദയം പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ 70 വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ ഹൃദയത്തെ എൻ്റെ 5 മക്കൾ ഒരിക്കലും കണ്ടില്ല. ഇന്ന് നീയും ജനിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ പകുതി കൊന്നു. ഇന്ന് ഇവിടെ വെച്ച് അതുമിതും പറഞ്ഞ് പൂർണ്ണമായും കൊല്ലുന്നു. ഈ നീണ്ട വർഷങ്ങൾക്കിടയിൽ എന്റെ മുമ്പിൽ വരാൻ ഇന്നാണോ നിങ്ങൾക്ക് സമയം കിട്ടിയത്? പെട്ടെന്ന് കുന്തി ഗംഗയിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങി. യുദ്ധത്തിൽ അർജുനനെ ഒഴികെ മറ്റാരെയും ഞാൻ വധിക്കുകയില്ല. അർജുനൻ മരിച്ചാൽ ഞാനടക്കം 5 മക്കൾ. ഞാനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ 5 മക്കളും സുരക്ഷിതരായിരിക്കും. മോനെ, നീ എത്ര വലുതായിരിക്കുന്നു എന്നേക്കാൾ അധികം. എന്റെ യാതനകളേക്കാൾ വലിയ യാതനകൾ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് സഹിച്ച നീ തന്നെയാണ് എൻ്റെ സർവശ്രേഷ്ഠനായ പുത്രൻ. കർണ, ഒരു തവണ മാത്രം എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ? എന്നോട് ക്ഷമിക്കുക. ഒരിക്കൽ കൂടി പാദവന്ദനം ചെയ്ത് കർണൻ മടങ്ങി. കണ്ണീരുപ്പ് വീണ് നനഞ്ഞ കവിളുകളുമായി കുന്തി ഗംഗയുടെ തീരത്തിരുന്ന് തേങ്ങിയപ്പോൾ ആകാശത്തെ സൂര്യശോഭയ്ക്ക് മങ്ങലേറ്റ പോലെ. 3 ദിവസം കഴിഞ്ഞാൽ യുദ്ധം ആരംഭിക്കുകയാണ്. കുന്തി രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി നേർച്ച നടത്തി. പൂജാരി നാളും പേരും ചോദിച്ചപ്പോൾ കുന്തി പറഞ്ഞു, എൻ്റെ മൂത്ത മകൻ എന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യൂ. പൂജ കഴിഞ്ഞ് കുന്തി വീട്ടിലെത്തി വീട് അലങ്കരിച്ചു. വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി. എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല. രാജമാതാവിന്റെ സ്വാതന്ത്ര്യത്തെ ആരും തന്നെ ചോദ്യം ചെയ്യില്ല. അതറിയാവുന്ന കുന്തി കാരണം പറഞ്ഞതുമില്ല. കർണനെ കുന്തി നേരത്തെ ധർമ്മപുത്രനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണന്റെ കല്യാണത്തിന് വധുവായ വൃഷാലി ഉടുത്തത് കുന്തി സമ്മാനമായി കൊടുത്ത കടൽ നീല നിറമുള്ള സാരിയാണ്. വിദുരരോട് കുന്തി പറഞ്ഞു, എനിക്ക് ധർമ്മപുത്രനായ കർണനെ അടുത്തിരുത്തി പ്രസാദം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നൊന്തുവെന്ത മനസ്സും ഉലഞ്ഞുടഞ്ഞ ചിന്തകളുമായി കുന്തി കർണന് സദ്യ വിളമ്പി. മോനെ, ഇന്ന് നിന്റെ ജന്മദിനമാണ്. ഇന്നോ? ഒരിക്കലും ഞാനത് ആഘോഷിച്ചിട്ടില്ല. അച്ഛൻ അധിരഥനും അമ്മ രാധയും ആഘോഷിക്കുന്ന ദിവസമാണ് എന്റെ ജന്മദിനം. വാക്കുകൾ നിർവികാരതയിൽ മുങ്ങി. ഞാൻ വർഷം തോറും നിന്റെ ജന്മദിനത്തിന് ശിവക്ഷേത്രത്തിൽ പൂജയും അന്നദാനവും നടത്താറുണ്ട്. നിന്നെ അറിയിക്കാൻ എനിക്കൊരു മാർഗവുമില്ലായിരുന്നു. കർണന്റെ കണ്ണുകളിൽ അപ്പോൾ പകയില്ല, ദേഷ്യമില്ല, പ്രതികാരമില്ല, പ്രതിഷേധമില്ല, സന്തോഷമില്ല, സങ്കടമില്ല. നിർവികാരത പോലും മരവിച്ചു പോകുന്ന നിർവികാരത മാത്രം. നിശബ്ദയായി കരഞ്ഞുകൊണ്ടൊരമ്മ. മാതൃഹൃദയത്തിലെ വികാരം മുഴുവൻ പകർന്നു നൽകി ആ അമ്മ ഉപേക്ഷിക്കപ്പെട്ടവനും അവഹേളിക്കപ്പെട്ടവനും ശപിക്കപ്പെട്ടവനുമായ തൻ്റെ ആദ്യ പുത്രന് വയറു നിറയെ ഭക്ഷണം കൊടുത്തു. അത് കഴിച്ച ആ മകൻ അമ്മയെ സന്തോഷിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ മറ്റൊരു മകനാൽ കൊല്ലപ്പെടുന്ന മൂത്ത മകന് ആദ്യമായും അവസാനമായും സ്വന്തം അമ്മ നൽകുന്ന സദ്യ. ഉറപ്പായും കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് മകന് സദ്യ വിളമ്പിയ ആ അമ്മ അനുഭവിച്ച സങ്കടക്കടൽ എങ്ങനെയാണ് നമ്മൾ വിവരിക്കുക? എന്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ജന്മദിനാഘോഷത്തിന്റെ അനുഭൂതിയാണിത്. ഈ ജന്മത്തിൽ ഇത് അവസാനത്തെ കൂടിക്കാഴ്ച. കുന്തിയോടും രാജ്യസഭയിൽ അധിക്ഷേപിച്ചതിന് പാഞ്ചാലിയോടും ക്ഷമ പറഞ്ഞ കർണൻ യാത്രയായി. നൊന്തുപെറ്റ അമ്മ ആദ്യമായും അവസാനമായും തന്ന വിരുന്നുണ്ണുമ്പോൾ കർണൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രത്തോളം വലുതായിരിക്കും? ഒരുപക്ഷെ അർജുനന്റെ അമ്പേറ്റ് പിടഞ്ഞപ്പോൾ അനുഭവിച്ചതിനേക്കാൾ വേദന ഓരോ ഉരുള ഉരുട്ടി വായിലേക്കിടുമ്പോഴും കർണൻ അനുഭവിച്ചിട്ടുണ്ടാകില്ലേ?